ഇതൊരു വിലപ്പെട്ട പുസ്തകമാണ് കേട്ടോ. ഇതിനൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപക്ഷെ എന്നെ ബ്ലോഗറാക്കിയതിന് പോലും ഇതിനൊരു കഥ പറയാനുണ്ട്. ഇതെല്ലാം ഞാൻ ഒന്ന് അൺബോക്സ് ചെയ്യണം. ഒരു മെഡിക്കൽ ഡ്രപ്പ് എനിക്ക് ഗിഫ്റ്റ് തന്നാണ്, സാധാരണ പൈസ. ഇത് ഡയറിയാണ്, 2024 ഡയറി. ഈ ഡയറി എൻ്റെ കയ്യിൽ കിട്ടിയപ്പം എൻ്റെ ഒരുപാട് മുൻകാല പുതുവത്സരങ്ങളിലേക്കാണ് എൻ്റെ ഓർമ്മ കൊണ്ടുപോയത്. കുട്ടിക്കാലം തൊട്ടേ എൻ്റെ ഒരു ഇഷ്ടമാണ് പുതിയ പുതിയ ഡയറി വാങ്ങി എഴുതുക എന്നുള്ളത്. ഒരുപക്ഷെ പല വർഷങ്ങളിലും ഒരു ഡയറി തികയാഞ്ഞിട്ട് അറ്റാച്ച്ഡായിട്ട് ഒരുപാട് ഡയറികൾ വാങ്ങേണ്ടി വന്നിട്ടെനിക്ക് 10, 12 ഡയറിയൊക്കെ എഴുതിയ കാലം ഓർമ്മയുണ്ട്. ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ പണ്ട് ഒരു 3-4 ഷെൽഫ് നിറയെ പഴയ ഡയറികളുണ്ടായിരുന്നു. ഈ ഡയറിയിൽ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ എഴുതി വെക്കുമായിരുന്നു. അതാണ് പിന്നെ വ്ളോഗുകളായി ഈ രൂപത്തിലേക്കൊക്കെ അത് മാറിയത്. ഇപ്പോൾ ഡിജിറ്റൽ തമി ആയതുകൊണ്ട് കുറച്ച് കാലമായിട്ട് റിട്ടൺ ഡയറികളൊന്നും എഴുതാറില്ല. എനിക്ക് പറയാനുള്ളതെന്നറിയോ, നമ്മൾ ഏത് ഫോർമാറ്റിലാണെങ്കിലും ഡയറി എഴുതണം എന്നാണ് ഞാനും ആഗ്രഹിക്കുക. ഈ വർഷം ഡയറി റിട്ടേണായിട്ടാണെങ്കിൽ എഴുതിയാലോ എന്ന് ആലോചിക്കുക. അത് കിട്ടിയപ്പോൾ, പണ്ടൊക്കെ ഡയറി കിട്ടിയാൽ ഇങ്ങനെ മണത്ത് നോക്കും. ഈ പുസ്തകത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, ഒരു നല്ല സ്മെല്ലാണ്. നമ്മളാരെങ്കിലും എപ്പോഴും മണത്ത് നോക്കിയിട്ടുണ്ടോ? ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ പുസ്തകങ്ങൾക്ക് അത് തരാൻ പറ്റില്ല. അതുകൊണ്ട് മണക്കുമ്പം ആ ഒരു ഫ്രഷ്നെസ്, അതൊരു വല്ലാത്തൊരു ഇതാണ്. ഈ ശൂന്യമായ താളുകൾ ഒരു വർഷം കഴിഞ്ഞും കൊണ്ട് വരുമ്പോഴേക്കും ഇതിങ്ങോട്ട് ഫില്ലായി കിടക്കും. പല കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ എഴുതി വെക്കും, പല രഹസ്യങ്ങൾ പോലും എഴുതി വെക്കും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, പുതുവത്സരത്തിലാണെങ്കിൽ ആദ്യമായി കണ്ട വ്യക്തി ആരാണ് എന്നൊക്കെ എഴുതി വെക്കുമായിരുന്നു. എന്താണ് ആദ്യമായി ഞാൻ കേട്ട പാട്ട് ഏതാണ്, അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ എഴുതിയായിരിക്കും. ഇന്ന് നമ്മൾ നന്യമായ ഒരു ആർട്ടാണ് ഈ ഡയറി എഴുതുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഡയറി കാത്തു സൂക്ഷിക്കുക. ഡയറി എഴുതുന്നൊരു ശീലം ഉണ്ടാക്കുക. പുസ്തക രൂപത്തിൽ എഴുതാൻ പറ്റില്ല, അങ്ങനെ എഴുതുക. ഇനി അല്ലെങ്കിൽ മറ്റൊരു, ഇപ്പം ഞാൻ ഗൂഗിൾ ഡോക്സിൽ പല രീതികളിലായിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി വെക്കാറുള്ളത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, ഇത് എഴുതുന്നൊരു ശീലം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക. ഓക്കെ, നമ്മൾ ഒരുപാട് നമ്മുടെ പല ജീവിതാനുഭവങ്ങൾ ഏറ്റവും റെക്കോർഡിക്കലാക്കും എന്ന് മാത്രമല്ല, നമ്മുടെ നമ്മുടെ ഒരു വിഷ്വലൈസേഷൻ പവർ, നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ബൈ.